ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണ് ജാമ്യം. വിവരങ്ങളുമായി ഹൈക്കോടതിയിൽ നിന്ന് എൻ ശ്രീനാഥിലേക്ക് പോകാമെന്ന് കരുതുന്നു. ശ്രീനാഥ് ഹൈക്കോടതിയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, കെ സുരേന്ദ്രന് ഏതെല്ലാം ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? കെ സുരേന്ദ്രന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഉപാധി പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ്. അതേപോലെ രണ്ട് ആൾജാമ്യവും നിർദ്ദേശിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവെക്കണം. പ്രധാനമായിട്ടുമുള്ളത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്നാണ്. അതായത് ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശബരിമലയിൽ ഉടൻ തന്നെ വീണ്ടും പോവുക എന്നുള്ളത് അദ്ദേഹത്തിന് സാധിക്കില്ല. ഇതാണ് പ്രധാനമായും ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത്. ഏതാണ്ട് 20ഓളം ദിവസം ജയിൽവാസത്തിന് ശേഷമാണ് കെ സുരേന്ദ്രന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശ്രീനാഥ്, കേസുകൾ തുടരുകയായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ജാമ്യത്തോടുകൂടി പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണോ ഉള്ളതും കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം? കെ സുരേന്ദ്രന് ഈ ജാമ്യം ലഭിച്ചതോടുകൂടി പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം വധശ്രമം അടക്കമുള്ള കുറ്റം ചുമത്തിയിരുന്ന ഏക കേസ് ശബരിമലയിൽ ഒരു 56 വയസ്സുള്ള സ്ത്രീയുടെ ജീവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കേസുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ജാമ്യം ലഭിക്കാൻ തടസ്സമായിരുന്ന കേസ് ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിന് ജാമ്യം ലഭിക്കുന്നതോടെ കെ സുരേന്ദ്രന് പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഞാൻ തിരികെ വരാം. ശ്രീനാഥ് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്ന് ശ്യാം ദേവരാജ് ചേർന്നു. ശ്യാം, 20 ദിവസങ്ങൾക്ക് ശേഷമാണ് കെ സുരേന്ദ്രന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ആ കേസിന്റെ സാഹചര്യങ്ങളും ആ ജാമ്യത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യങ്ങളും എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഇപ്പോൾ നവംബർ 5 ചിത്തിരാത്ത ദിവസവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അന്ന് 53-കാരിയായ ചെറുമകന്റെ ചോറൂണിനെത്തി 53-കാരിയെ ആക്രമിച്ച കേസിൽ RSS പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അതിന്റെ ഗൂഢാലോചന കേസാണ് കെ സുരേന്ദ്രനെതിരെ ചുമത്തിയിരുന്നത്. വധശ്രമ ഗൂഢാലോചന കേസാണ് ചുമത്തിയത്. അതായത് ക്ഷമിക്കണം, നരഹത്യാശ്രമ ഗൂഢാലോചന കേസാണ് ചുമത്തിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 308-ാം വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമാണ് നരഹത്യാശ്രമം. അതിന്റെ ഗൂഢാലോചന 120B ആണ് ചുമത്തിയിരുന്നത്. അതിൽ നേരത്തെ ആദ്യം റാന്നി മജിസ്ട്രേറ്റ് കോടതിയും പിന്നാലെ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിനുശേഷമാണ് ജാമ്യാപേക്ഷയുമായി കെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇപ്പോൾ കെ സുരേന്ദ്രന് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നത്. എല്ലാ കേസുകളിലും സുരേന്ദ്രനെതിരായ എല്ലാ കേസുകളിലും കെ സുരേന്ദ്രൻ ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരുപക്ഷെ വിധിയുടെ പകർപ്പ് ഹാജരാക്കുന്ന മുറയ്ക്ക് തന്നെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും കെ സുരേന്ദ്രന് പുറത്തിറങ്ങുകയും ചെയ്യാം. അതിന് ഇനി കെ സുരേന്ദ്രന് പുറത്തിറങ്ങാൻ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. നേരത്തെ ആദ്യം കെ സുരേന്ദ്രൻ അറസ്റ്റിലാവുന്നത് നിലയ്ക്കലിൽ നിരോധനാജ്ഞ ലംഘിച്ച കേസിലാണ്. നിരോധനാജ്ഞ ലംഘിച്ച കേസിൽ നവംബർ 18 കെ സുരേന്ദ്രൻ അറസ്റ്റിലാവുന്നത്. അപ്പോൾ അറസ്റ്റിലാകുമ്പോൾ ആ കേസിൽ 3 ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ സന്നിധാനത്തെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട നരഹത്യാശ്രമ ഗൂഢാലോചന കേസ്, 53-കാരി ആക്രമിക്കപ്പെട്ട കേസിലെ സംഭവത്തിലെ കേസ്, അതിന്റെ ഗൂഢാലോചന കെ സുരേന്ദ്രനെതിരെ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെതിരെ ചുമത്തുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടതും വീണ്ടും ജയിലിലടക്കപ്പെട്ടതും. ഇപ്പോൾ ഏതാണ്ട് 20 ദിവസത്തോളം ആകെ പൂർത്തിയാകുന്നു. ഈ കേസിൽ ചിത്രാട്ട വിശേഷവുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവങ്ങളിലെ ഗൂഢാലോചന കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ഇന്ന് 15-ാം ദിവസമാണ് കെ സുരേന്ദ്രന് ജാമ്യം ലഭിക്കുന്നത്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തിരുന്നു. 14 ദിവസത്തേക്കാണ് നീട്ടിയിരുന്നത്. ഇതിനിടയിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതും തീരുമാനം വരുന്നതും. കെ സുരേന്ദ്രന് അനുകൂലമായ തീരുമാനം വരുമ്പോൾ കെ സുരേന്ദ്രന് ഇനി പുറത്തിറങ്ങാൻ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. മാത്രമല്ല കെ സുരേന്ദ്രനെതിരെ നേരത്തെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവിധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ചുമത്തിയിരുന്ന കേസുകളിലെല്ലാം കണ്ണൂരിലും കോഴിക്കോടും നെയ്യാറ്റിൻകരയിലും ഉൾപ്പെടെയുള്ള വിവിധ കോടതികൾ ചുമത്തിയിരുന്ന കുറ്റങ്ങളിലെല്ലാം തുടർച്ചയായി ഹാജരാകാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നോൺ വെയിലബിൾ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. പ്രൊഡക്ഷൻ വാറന്റ് അനുസരിച്ച് കെ സുരേന്ദ്രനെ ഇവിടെയെല്ലാം പോലീസ് ഹാജരാക്കുകയും ആ കേസുകളിലെല്ലാം ജാമ്യം നേടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന് ഇനി പുറത്തേക്ക് ഇറങ്ങാൻ ജയിലിന് പുറത്തിറങ്ങാൻ നിയമപരമായ യാതൊരു തടസ്സവുമില്ല. പ്രത്യേകിച്ചും ഹൈക്കോടതി ഇന്നത്തെ കേസിൽ, അതായത്
ചിത്ര ആട്ടവിശേഷവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം കൂടി അനുവദിച്ച സാഹചര്യത്തിൽ കെ സുരേന്ദ്രനെ ഇനി പുറത്തിറങ്ങാൻ നിയമപരമായി യാതൊരു തടസ്സങ്ങളുമില്ല. ഞാൻ തിരികെ വരാം ശ്യാമു. വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, ഇന്നലെ തന്നെ കോടതി ഈ വിഷയത്തിനകത്ത് ചില നിരീക്ഷണങ്ങൾ നടത്തിയതാണ്. എത്ര കാലം സുരേന്ദ്രനെ അകത്തിടാൻ കഴിയും എന്ന് ചോദിച്ച കോടതി സുരേന്ദ്രനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന്? കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ഇന്ന് അത്തരത്തിൽ വാദങ്ങളൊന്നും നടന്നിരുന്നില്ല. ഇന്നലെ വാദങ്ങൾ പൂർത്തിയായിരുന്നു. അതിൽ തന്നെ ഹൈക്കോടതി ചോദിച്ചിരുന്നത് എന്തിനാണ് ഇത്രയും ദിവസം അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചിരുന്നു, ഇനി എന്തിനാണ് കൂടുതൽ കാലം അദ്ദേഹത്തെ പാർപ്പിക്കേണ്ട കാര്യം എന്താണ് എന്ന് കോടതി ചോദിച്ചിരുന്നു. തെളിവെടുപ്പും മൊഴിയെടുപ്പും ഒക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. സാക്ഷിമൊഴികളും എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ കാലം ജയിലിൽ പാർപ്പിക്കുന്നത് എന്തിനാണ് എന്നായിരുന്നു കോടതിയുടെ ഇന്നലത്തെ ചോദ്യം. ഏതായാലും ഇന്ന് അത്തരത്തിലുള്ള വാദങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഇന്ന് വിധി പ്രസ്താവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിധി പ്രസ്താവത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പോലീസ് ഇന്നലെ കേസെടുത്തപ്പോൾ തന്നെ പോലീസ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത്, അദ്ദേഹത്തിന്റെ മൊഴികളെല്ലാം അദ്ദേഹത്തിന് എതിരെയുള്ള നിരവധി സാക്ഷിമൊഴികളുണ്ട്. മാത്രമല്ല കെ സുരേന്ദ്രന് തന്നെ ഫോൺ സംഭാഷണങ്ങളുണ്ട്. ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കെ സുരേന്ദ്രനെ കൂട്ടുനിന്നു എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്ന രീതിയിലായിരുന്നു പോലീസ് ഇന്നലെയും ഹൈക്കോടതിയിൽ വാദിച്ചത്. പക്ഷേ ഇത്രയും ദിവസം അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. കൂടുതൽ തെളിവെടുപ്പുകൾ ആവശ്യമില്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം നൽകുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വ്യക്തമായ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിയില്ല. ശ്രീനാഥ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള നമുക്കൊപ്പം ചേർന്നു. ശ്രീധരൻപിള്ള, 20 ദിവസങ്ങൾക്ക് ശേഷമാണ് ബിജെപി ജനറൽ സെക്രട്ടറിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരണം? ഈ സർക്കാർ എല്ലാ തെറ്റായ മാർഗങ്ങളും ഉപയോഗിച്ച് കുൽസിത മാർഗങ്ങളിലൂടെ സുരേന്ദ്രനെ അകത്തിടാൻ ഉള്ള ഗൂഢാലോചന നടത്തി ശ്രമിച്ചു വരികയായിരുന്നു. അതിൽ നിന്നുള്ള മോചനം നീതിന്യായ കോടതി നൽകിയത് തീർച്ചയായും സ്വാഗതാർഹമാണ്. ആഹ്ലാദത്തോടെ ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. എത്ര അടിച്ചമർത്തൽ നടത്തിയാലും അതിനെ അതിജീവിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് ഈ ഭരണകൂടം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശബരിമല കർമ്മസമിതിയെ സംബന്ധിച്ചും ശബരിമലയ്ക്ക് വേണ്ടി പോരാടുന്ന ബി ജെ പിയെ സംബന്ധിച്ചും ഇത് തീർച്ചയായും വളരെ നല്ല ആഹ്ലാദം പകർന്നു നൽകുന്ന വാർത്തയാണ്. ശ്രീധരൻപിള്ള, വധശ്രമ ഗൂഢാലോചന കേസാണ് പോലീസ് ചുമത്തിയിരുന്നത്. ജാമ്യം കൊടുക്കരുതെന്ന് പോലീസ് വാദിക്കുകയും ചെയ്തിരിക്കുന്നു. ആ വാദം കോടതി തള്ളിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഒരു വലിയൊരു ഉപാധി ഇതിനകത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം നൽകിയപ്പോൾ റാന്നി കോടതിയുടെ ഉപാധി റാന്നി ഏരിയയിലെ ശബരിമല കടക്കരുന്നുള്ളതാണ്. അതുകൊണ്ട് അതിൽ അത് ആ നിലക്ക് കോടതി തുടരുകയാണുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീധരൻപിള്ള, ബി ജെ പി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന് ജാമ്യം ലഭിക്കുന്നവരെ അദ്ദേഹത്തിനെ പുറത്തുവിടുന്നതുവരെ തുടരും എന്ന് പറഞ്ഞിരുന്ന നിരാഹാരം എ എൻ രാധാകൃഷ്ണന്റെ, അത് അവസാനിപ്പിക്കുമോ? നിരാഹാരത്തിലെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. അതിൽ ഒരു കാര്യം, ഞങ്ങൾ 5 ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. അതുകൊണ്ട് പാർട്ടി അത് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. നന്ദി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയാണ് പ്രതികരിച്ചത്. സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറി എ രാധാകൃഷ്ണന്റെ നിരാഹാരം തുടർന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പാർട്ടി ആലോചിച്ച ശേഷമാണ് തീരുമാനമെടുക്കുക എന്ന് കൂടി പി എസ് ശ്രീധരൻപിള്ള പ്രതികരിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരാണ് കള്ളക്കേസിൽ കുടുക്കി അകത്തിടുകയായിരുന്നു സുരേന്ദ്രനെ എന്നുള്ള ആരോപണം അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു. വീണ്ടും ശ്യാം ദേവരാജ, ഈ വിഷയത്തിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് നരഹത്യാശ്രമം, ഗൂഢാലോചന എന്നീ കേസുകൾ ചുമത്തുന്നു, ജാമ്യം നൽകരുതെന്ന് പോലീസ് പറയുന്നു, ആ വാദം തള്ളുന്നു കോടതി. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ കടക്കരുത് എന്നുള്ളൊരു വലിയ ഒരു ഉപാധി ഇതിനകത്ത് വെക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെത്രത്തോളം സ്വാഭാവികമായി ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവനുസരിച്ച്, അതായത് സാധാരണഗതിയിൽ ഏതൊരു ക്രിമിനൽ കേസിലായാലും ജാമ്യം നൽകുക എന്നതാണ് നിയമത്തിന്റെ സാധ്യത. അത്തരമൊരു ജാമ്യം നൽകുക എന്നതാണ് കോടതികൾ ചെയ്യേണ്ടുന്ന കാര്യം, അല്ലാതെ ജാമ്യം നിഷേധിക്കുക എന്നതല്ല. ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയും ഇന്ന് കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ ആ ഒരു നിലപാടനുസരിച്ചാണ്, നിയമത്തിന്റെ നിലപാടനുസരിച്ചാണ് തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പക്ഷേ ആ ജാമ്യം നൽകുമ്പോഴും കർശനമായ ഉപാധികൾ വെച്ചിരിക്കുന്നു. നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതി വെച്ച ഉപാധി, ആദ്യ കേസിൽ ജാമ്യം നൽകുമ്പോൾ വെച്ച ഉപാധി റാന്നി താലൂക്കിൽ പ്രവേശിക്കരുത് എന്നായിരുന്നു. അതായത് ശബരിമലയും സന്നിധാനവും ശബരിമല നിലയ്ക്കലും പമ്പയും ഒക്കെ ഉൾപ്പെടുന്ന
റാന്നി താലൂക്കിൽ പ്രവേശിക്കരുത് എന്നായിരുന്നു റാന്നി മജിസ്ട്രേറ്റ് കോടതി ആദ്യം നിലയ്ക്കലിലെ നിരോധനാജ്ഞ ലംഘന സമരവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം നൽകുമ്പോൾ വെച്ച ഉപാധി. ആ ഉപാധിക്ക് മേൽ കുറച്ചുകൂടി കർശനമായ ഉപാധികളാണെന്ന് ഹൈക്കോടതി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കേസിൽ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വെച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പോലും പ്രവേശിക്കാനാവില്ല എന്ന കാര്യം. ശ്യാം ദേവരാജ് വിശദാംശങ്ങൾ നൽകുന്നത്. ബിജെപി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന് 20 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഉപാധിയോടെയാണ് ജാമ്യം.